السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. Today we can start our class. Before that, all of you say the dua for knowledge. بسم الله الرحمن الرحيم. ربي يسر ولا تعسر وتمم بالخير وبك نستعين يا فتاح. ربي زدني علما، ربي زدني علما، ربي زدني علما. അൽഹംദുലില്ലാ, നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അദ്രസു സാദിസു ജബലുൻ അല്ലേ. ഓൾ ഓഫ് യു ടേക്ക് യു ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ലിസൺ ഹിയർ. നമ്മൾ എന്താ പഠിക്കുന്നത്? ആ ജബലുൻ ആണ്. ജബലുൻ മീൻസ് മൗണ്ടെയിൻ. എല്ലാവർക്കും അറിയാം അല്ലേ. ഒന്നും കൂടി മിസ്സിൻ്റെ കൂടെ പറഞ്ഞേ, ജബലുൻ മീൻസ് മൗണ്ടെയിൻ. എല്ലാവരും ജബലുൻ ഒക്കെ എഴുതിയ, എല്ലാവർക്കും ഇപ്പം ചേർത്ത് എഴുതാനൊക്കെ അറിയാം അല്ലേ. നീറ്റായിട്ട് എഴുതാനൊക്കെ പഠിച്ച് മാഷാല്ലാ, നല്ല മക്കളായി എല്ലാവരും. എന്താണ് ഇപ്പം കുറേ കുറേ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു അല്ലേ. ഇപ്പം നമുക്ക് ഖുർആൻ നോക്കിയാൽ നിങ്ങൾക്ക് വായിക്കാൻ അറിയത്തില്ലേ? ഇനി മുതൽ എല്ലാവരും അതിന് ശ്രമിക്കണം കേട്ടോ. ഖുർആൻ നോക്കിയിട്ട് ഓരോ അക്ഷരങ്ങളും നമ്മളിപ്പോൾ എഴുതാൻ പഠിച്ചില്ലേ, അപ്പം ഇനി എന്ത് ചെയ്യണം? ഓരോ അക്ഷരങ്ങളും ചേർത്ത് അക്ഷരങ്ങൾ നോക്കി ഖുർആൻ വായിച്ച് പഠിക്കണം കേട്ടോ. ഇൻഷാല്ലാ ഇനിയും പഠിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് ഖുർആൻ നോക്കി ഓതാൻ പറ്റും. അതുകൊണ്ട് എല്ലാ മക്കളും അറബി എഴുതുമ്പം എന്ത് ചെയ്യണം? അക്ഷരങ്ങൾ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കണം, ശ്രദ്ധിച്ചെഴുതണം കേട്ടോ. അപ്പം നമ്മൾ എന്താ പഠിക്കുന്നത്? ജബലുൻ. ജബലുൻ എല്ലാവർക്കും അറിയാം അല്ലേ. ജബലുൻ എന്ന് പറഞ്ഞാൽ എന്താ? ജബലുൻ മീൻസ് മൗണ്ടെയിൻ. എല്ലാവരും മൗണ്ടെയിൻ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ മൗണ്ടെയിൻ? ആ മല അല്ലേ. നമ്മൾ ടൂറിനൊക്കെ പോകും, ചിലർ ടൂറിന് പോകുമ്പോൾ നമ്മൾ മലയിലൊക്കെ ടൂറിന് പോകാറുണ്ടല്ലേ. ഇല്ലെങ്കിലോ നമ്മുടെ ബുക്സിനകത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ജബലുൻ മീൻസ് മൗണ്ടെയിൻ. മൗണ്ടെയിന് നമ്മൾ എന്താ പറയുന്നത്? മലയ്ക്ക് നമ്മൾ അറബിൽ എന്താ പറയുന്നത്? ജബലുൻ. ഇനി മൗണ്ടെയിൻ കാണുമ്പം ഓർമ്മ വരുമോ? മൗണ്ടെയിൻ എന്താ നമ്മൾ പഠിച്ചതെന്ന്? ജബലുൻ അല്ലേ. മൂന്ന് വേർഡ്സ് നമ്മൾ പഠിച്ചു എഴുതാൻ. എല്ലാവരും മൂന്ന് വേർഡ്സ് എഴുതാൻ പഠിച്ചില്ലേ. ഫസ്റ്റ് വേർഡ് എന്താ നമ്മൾ പഠിച്ചത്? ജൈബുൻ. ജിം ഫതഹ് ജ യസുകുൻ യ ജൈ യസുകുൻ യ ജൈ ബ ബ എരട്ടലമ്മ ബുൻ. നമ്മൾ എരട്ടലമ്മിന് നമ്മൾ മലയാളത്തിൽ എരട്ടലമ്മ എന്ന് പറഞ്ഞാലും അറബിൽ നമ്മൾ എങ്ങനെ പറയും? ലമ്മത്തൈൻ. അല്ലെങ്കിലോ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ലമ്മ തൻവൈ തൻവീൻ. ജിം ഫതഹ് ജ യസുകുൻ യ ബ ലമ്മ തൻവീൻ ബുൻ അല്ലെങ്കിൽ ലമ്മത്തൈൻ ബുൻ ജൈബുൻ. മൗണ്ടെയിന് നമ്മൾ ഏത്, മൗണ്ടെയിന് പറയുന്ന വേർഡ് എന്താ? ജബലുൻ. മൗണ്ടെയിൻ എന്ന് മൗണ്ടെയിന് നമ്മൾ എന്താ പറയുന്നത്? ജബലുൻ. ജബലുൻ മീൻസ്, ജബലുൻ മീൻസ് മൗണ്ടെയിൻ. ജബലുൻ എഴുതാൻ എല്ലാവർക്കും അറിയാം അല്ലേ. ജിം ഫതഹ് ജ ബ ഫതഹ് ബ ജ ബ ലാം ലമ്മത്തൈൻ ലുൻ ജബലുൻ. ഇനി മൂന്ന് വേർഡ്സ് നമ്മൾ പഠിച്ചു. മിസ് ഒന്നും കൂടി റിവൈസ് ചെയ്യുകയാണ്. മൂന്ന് വേർഡ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വേർഡ്സ് ഒന്നും കൂടി മിസ് റിവൈസ് ചെയ്യുകയാണ്. നോക്കി, ഇനി നമ്മൾ പഠിച്ച വേർഡ് ഏതാ? ജൈബുൻ. ജീം ഫതഹ് ജ ജീം ഫതഹ് ജ ജീം നമ്മൾ ചേർത്ത് എഴുതുമ്പം എങ്ങനെ എഴുതുന്നത്? ചേർത്ത് എഴുതുമ്പം എങ്ങനെ എഴുതും? നമ്മൾ ഇത് പകുതി പകുതി നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു അല്ലേ. നമ്മൾ ഇങ്ങനെ എഴുതുന്നതിൻ്റെ പകുതി എന്ത് ചെയ്തു? കട്ട് ചെയ്തു. ജീം ഫതഹ് ജ യസുകുൻ യസുകുൻ യ ബ ലമ്മത്തൈൻ ബുൻ ജൈബുൻ. സെക്കൻഡ് വേർഡ് ജന്നത്തുൻ. ജീം ഫതഹ് ജ നൂൻ ഷദ് അലിഫ് ഫതഹ് നൂൻ ഷദ് ഫതഹ് നൂൻ ഷദ് ഫതഹ് എന്ന നൂൻ ഷദ് ഫതഹ് എന്ന ജന്ന ജന്ന ജന്നത്തുൻ ജന്നത്തുൻ ത ലമ്മത്തൈൻ തുൻ ജന്നത്തുൻ. ജീം ഫതഹ് ജ നൂൻ ഷദ് ഫതഹ് എന്ന ജന്ന ത ലമ്മത്തൈൻ തുൻ.
മൂന്നാമത് നമ്മൾ പഠിച്ച വേർഡ് വേർഡാണ് ജാലിസുൻ. ജീം അലി ഫതഹ് ജാ, ജീം അലി ഫതഹ് ജാ. ലാം കസർ ലി, ലാം കസർ ലി. ജാലി സീൻ വമ്മത്തൈൻ സുൻ ജാലിസുൻ. നോക്കി മൂന്ന് വേർഡ്സും എന്ത് ചെയ്തു, എല്ലാ മക്കളും എഴുതി നല്ല വൃത്തിയായിട്ട് പഠിച്ചു അല്ലേ. ഇനി നമുക്ക് നാലാമത്തെ വേർഡ് പഠിക്കാം. നാലാമത്തെ വേർഡ് ഏതാ, ജമലുൻ. നാലാമത്തെ വേർഡ് ഏതാ, ജമലുൻ. ജീം ഫതഹ് ജ, ജീം ഫതഹ് ജ. മീം ഫതഹ് മ, മീം ഫതഹ് മ. ജീം ഫതഹ് ജ, മീം ഫതഹ് മ, ജമ. ലാം എർ ലമ്മത്തൈൻ ലുൻ, ലാം ലമ്മത്തൈൻ ലുൻ. ജമലുൻ. ജീം ഫതഹ് ജ, മീം ഫതഹ് മ, ജമ. ലാം ലമ്മത്തൈൻ ലുൻ ജമലുൻ. ഒന്നും കൂടി നോക്കി, ജീം ഫതഹ് ജ, ജീം ഫതഹ് ജ, മീം ഫതഹ് മ, ലാം ലമ്മത്തൈൻ ലുൻ ജമലുൻ. അടുത്ത വേർഡ് നോക്കി, ജനാഹുൻ. നെക്സ്റ്റ് വേർഡ് എന്താ, ജനാഹുൻ. ജീം ഫതഹ് ജ. നൂൻ അലി ഫതഹ് ന, നൂൻ അലി ഫതഹ് ന, ജന. ഹ ലമ്മത്തൈൻ ഹുൻ ജനാഹുൻ. ജീം ഫതഹ് ജ, നൂൻ അലി ഫതഹ് ന, ഹ ലമ്മത്തൈൻ ഹുൻ ജനാഹുൻ. എല്ലാ മക്കളും ശ്രദ്ധിച്ചോണം, നമ്മൾ ഇരട്ട ലമ്മിന് പകരം നമ്മളിപ്പോൾ എന്താ പറയുന്നത്, ലമ്മത്തൈൻ. മിസ് പറയുന്ന പോലെ പറഞ്ഞു പഠിക്കണം കേട്ടോ. അടുത്തത് ജീം ലം ജു, ജീം ലം ജു. ലാം ഷദ് ലമ്മത്തൈൻ ലുൻ ജുല്ലുൻ, ജുല്ലുൻ. ഇപ്പം നമ്മൾ പഠിച്ച മൂന്ന് വേർഡ് ഏതൊക്കെയാ, ജമലുൻ ജനാഹുൻ ജുല്ലുൻ, ജമലുൻ ജനാഹുൻ ജുല്ലുൻ. ഇപ്പം മൊത്തം നമ്മൾ എത്ര വേർഡ്സാണ് പഠിച്ചത്, ജബലുൻ. ഫസ്റ്റ് വേർഡ് ഏതാ, ജബലുൻ. സെക്കൻഡ് വേർഡ് ജൈബുൻ. തേർഡ് ജന്നത്തുൻ. ഫോർത്ത് വേർഡ് ജാലിസുൻ. ഫിഫ്ത്ത് വേർഡ് ജമലുൻ. സിക്സ്ത് വേർഡ് ജനാഹുൻ. സെവൻത് വേർഡ് ജുല്ലുൻ. എല്ലാവരും നന്നായിട്ട് ആ മൗണ്ടൈൻ്റെ പിക്ചർ പേസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ എഴുതണം. നിങ്ങളുടെ ഓൾ നോട്ടിനകത്ത്, നിങ്ങളുടെ ഫെയർ നോട്ടിനകത്ത് വൺ ടൈം ഇങ്ങനെ എഴുതിയിട്ട് ഓൾ നോട്ടിനകത്ത് എന്ത് ചെയ്യണം, നിങ്ങൾ ഫൈവ് ടൈംസ് ഈച്ച് എല്ലാ വേർഡും അഞ്ച് പ്രാവശ്യം വീതം എഴുതി പഠിക്കണം കേട്ടോ. നിങ്ങളുടെ ഫെയർ നോട്ടിൽ മിസ് എഴുതിയിരിക്കുന്ന പോലെ എഴുതിയിട്ട് ഓൾ നോട്ടിൽ എന്ത് ചെയ്യണം, എല്ലാവരും ഫൈവ് ടൈംസ് എഴുതി പഠിക്കണം. ഓരോ വേർഡും എഴുതി പഠിക്കണം. മിസ് ഡിക്റ്റേഷൻ ഇടും കേട്ടോ. ഇത് മിസ് ഈ വേർഡ്സ് നിങ്ങൾക്ക് ഡിക്റ്റേഷൻ ഇടും, മിസ് പറഞ്ഞു തരും. ജമലുൻ എഴുത് മക്കളെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ജമലുൻ എഴുതി കാണിക്കണം മിസ്സിന്. ഇപ്പം നമ്മൾ പഠിച്ച ലെറ്റർ ഏതാണ് ഇതിനകത്ത്, അറബിക് ലെറ്റർ ജി. നോക്കി എല്ലാത്തിനകത്തും ഏതക്ഷരമാണ് കോമൺ ആയിട്ട് വരുന്നത്, നോക്കി ജീം. എല്ലാ വേർഡിലും കോമൺ ആയിട്ട് വരുന്ന അക്ഷരം ഏതാ, ജീം. കണ്ടോ, കണ്ടോ, എല്ലാ വേർഡിലും ആരുണ്ട്, ജീമുണ്ട്. നമ്മളപ്പം ഇവിടെ പഠിച്ച വേർഡ് ഏതാ, ജീം അല്ലേ, ജീം. നമ്മൾ പഠിച്ച വേർഡ് ഏതാ, ജീം. ജീം കൊണ്ടുള്ള വേർഡ്സാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇത് ഏത് ലെറ്ററാണ് നമ്മൾ ഇതിനകത്ത് കോമൺ ആയിട്ട് യൂസ് ചെയ്തത്, ജീം. ജീമിനകത്ത് നമ്മൾ ഏതൊക്കെ ഹർക്കത്തുകളാണ് നമ്മൾ പഠിച്ചത്, ഫതഹ്. ജീം ഫതഹ് ജ, ജീം ഫതഹ് ജ. ഇനി അടുത്ത ഹർക്കത്ത് നമ്മൾ ഏതാ പഠിച്ചത്, എല്ലാത്തിലും നോക്കി ജ. രണ്ടാമത്തെ വേർഡിലും സ്റ്റാർട്ട് ചെയ്യുന്നത് ജ, എല്ലാത്തിലും ഫതഹ് അല്ലേ. നമ്മൾ ആദ്യത്തെ ഹർക്കത്ത് ഫതഹ് ആണ്. അപ്പം ജീം ഫതഹ് ജ. ഇനി ഏത് ഹർക്കത്തുണ്ട് ഇതിനകത്ത്, ഇനി കസർ, കസറുണ്ടല്ലേ. ദാണ്ട ലാം കസർ ലി, നോക്ക്, ലാം കസർ ലി. അപ്പം ജീം കസർ ജി, ജീം കസർ ജി.
രണ്ടാമത്തെ ഹർക്കത്ത് എവിടെ കിടപ്പുണ്ട്? നമ്മൾ പഠിച്ച രണ്ടാമത്തെ ഹർക്കത്ത് ഉണ്ട് അല്ലേ. ഇനി മൂന്നാമത്തെ നമ്മൾ പഠിച്ച ഹർക്കത്ത് ദാണ്ട ലം. അപ്പം ജീം ലം ജു, ജീം ലം ജു, ജീം ഫതഹ ജ, ജീം കസർ ജി, ജീം ലം ജു. ഇനി ഇനി ഒരു ഹർക്കത്തുള്ളത് ഏതാ? ലമ്മത്തൈൻ. നോക്ക്, ജീം ലമ്മത്തൈൻ ജുൻ, ജീം ലമ്മത്തൈൻ ജുൻ. ഇനി ഒരു ഹർക്കത്തുണ്ട്, ഏതാണ്? കസർ അല്ലേ. ജ ജി ജു ജുൻ ജ്, ജ ജി ജു ജുൻ ജ്, ജ ജി ജു ജുൻ ജ്. ഇനി ഇനി എന്താ ഉള്ളത്? നമ്മൾ ഹർക്കത്തുകൾ പഠിച്ചു അല്ലേ. ജീം, ജീമിൻ്റെ ഹർക്കത്തുകൾ, ജീം ഇട്ടിട്ട് ഹർക്കത്തുകൾ എഴുതാൻ എല്ലാവരും പഠിച്ചു. ഇനി ഹർക്കത്തിൻ്റെ ഹർക്കത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പഠിച്ചത് ഏതാ? ഹുറൂഫെ മദ് അല്ലേ. നോക്കി, ജ ജ ജി ജീം അലിഫ് ഫതഹ ജ, ജീം യാ കസർ ജി, ജീം വാവ് ലം ജു, ജ ജി ജു. എല്ലാ മക്കളും ഇത് നീറ്റായിട്ട് എഴുതി കാണിക്കണം കേട്ടോ. ജ ജി ജു ജുൻ ജ്, ജ ജി ജു. അപ്പം ഇന്ന് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ജബലുൻ. ജബലുൻ മീൻസ് മൗണ്ടെയിൻ. ജബലുൻ മീൻസ് മൗണ്ടെയിൻ. സെക്കൻഡ് വേർഡ് എന്താ? ജൈബുൻ. ജൈബുൻ മീൻസ് പോക്കറ്റ്. ജൈബുൻ മീൻസ് പോക്കറ്റ്. ജന്നത്തുൻ ജാലിസുൻ ജമലുൻ ജനാഹുൻ ജുല്ലുൻ. ജബലുൻ ജൈബുൻ ജന്നത്തുൻ ജാലിസുൻ ജമലുൻ ജനാഹുൻ ജുല്ലുൻ. എല്ലാ മക്കളും എഴുതുമ്പം ഓരോ അക്ഷരങ്ങൾ പറഞ്ഞ് പറഞ്ഞെഴുതണം. ജീം ഫതഹ ജ, ബ ഫതഹ ബ ജബ, ലാം ലമ്മത്തൈൻ ലുൻ ജബലുൻ. അങ്ങനെ ഓരോ വേർഡും എഴുതി പഠിക്കുമ്പോൾ പറഞ്ഞ് പറഞ്ഞ് എഴുതണം. മിസ് എപ്പോൾ നിങ്ങളോട് ഡിക്റ്റേഷൻ ഇടാൻ, ഡിക്റ്റേഷനാണ് നാളെ, ഡിക്റ്റേഷനാണ് ഈ വേർഡ്സ് നിങ്ങളോട് എപ്പോൾ എഴുതാൻ പറഞ്ഞാലും എൻ്റെ മക്കൾക്ക് അത് തറവുമായിട്ട് എഴുതാൻ അറിയണം കേട്ടോ. അപ്പം നീറ്റായിട്ട് നോട്ട്ബുക്കിൽ ഇത് ഇത്രയും എഴുതിയിട്ട് ഓൾ നോട്ടിൽ എന്ത് ചെയ്യണം? നിങ്ങൾ നീറ്റായിട്ട് എഴുതി പഠിക്കണം. ഓൾ നോട്ടിൽ നന്നായിട്ട് എഴുതി പഠിച്ചിട്ട് നോട്ട്ബുക്കിൽ എഴുതണം. ഇത്രയും എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് എഴുതേണ്ടത് ജബലുൻ. ജബലുൻ മീൻസ് മൗണ്ടെയിൻ. മൗണ്ടെയിൻ, ജബലുൻ മീൻസ് മൗണ്ടെയിൻ. സെക്കൻഡ് എന്താണ്? ജൈബുൻ. ജൈബുൻ, ജൈബുൻ മീൻസ് പോക്കറ്റ്. നമ്മൾ ഒരു ചാപ്റ്ററിൽ രണ്ട് വേർഡ് മീനിങ് ആണ് പഠിക്കുന്നത് അല്ലേ. എല്ലാം കൂടി പഠിച്ചാൽ എൻ്റെ മക്കൾക്ക് ബുദ്ധിമുട്ടല്ലേ പഠിക്കാൻ. അതുകൊണ്ട് ഇതിനകത്ത് ഈ രണ്ട് വേർഡ് മീനിങ്സ് നിങ്ങൾ പഠിച്ചാൽ മതി, എളുപ്പമാണ് അല്ലേ. ജബലുൻ മീൻസ് മൗണ്ടെയിൻ, ജൈബുൻ മീൻസ് പോക്കറ്റ്. എല്ലാവർക്കും പോക്കറ്റ് അറിയാമല്ലോ. അപ്പോൾ പോക്കറ്റിന് നമ്മൾ എന്താണ് അറബി പറയുന്നത്? ജൈബുൻ. ഇനി മുതൽ വാപ്പിയുടെ പോക്കറ്റ് കണ്ടിട്ട്, വാപ്പിയുടെ ഷർട്ടിനകത്ത് പോക്കറ്റില്ലേ, അപ്പോൾ വാപ്പിക്ക് പറഞ്ഞു കൊടുക്കണം വാപ്പി പോക്കറ്റിന് അറബി പറയുന്നത് എന്താന്ന്? ജൈബുനാണെന്ന് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എഴുതണം. അപ്പോൾ ഇതാണ് നമ്മുടെ സിക്സ്ത് ചാപ്റ്റർ അദ്രസു സാദിസു. നമ്മുടെ എന്ത് ചെയ്തു? ഫിനിഷ് ചെയ്തു. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യണം? നല്ലതുപോലെ എഴുതി പഠിക്കണം. അതിന് കൂടുതൽ ഇന്ന് മിസ് എന്ത് ചെയ്യാം? നിങ്ങൾ കുറച്ച് ദുവാസൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്കിനി കുറേ ദുവാസം കൂടി പഠിക്കാനുണ്ട്. കുറച്ച് കുറച്ചാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. ഇനി ആഹാരം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പറയുന്ന ദുവാ എന്ത് ചെയ്യാം? മിസ് ഇന്ന് ജസ്റ്റ് പറഞ്ഞു തരാം, നാളെ നിങ്ങൾക്കത് മിസ് എഴുതി തരാം. ദുവാ ആഫ്റ്റർ ഈറ്റിംഗ്. അൽഹംദുലില്ലാഹില്ലദി അത്വാമന ഹാ, അൽഹംദുലില്ലാഹില്ലദി അത്വാമന വസഖാന വജാലന മിനൽ മുസ്ലിമീൻ. അൽഹംദുലില്ലാഹില്ലദി അത്വാമന വസഖാന വജാലന മിനൽ മുസ്ലിമീൻ.
ഇതാണ് നമ്മൾ ആഹാരം കഴിച്ച് കഴിയുമ്പോൾ പറയുന്ന ദുആ. എല്ലാ മക്കളും എന്ത് ചെയ്യണം? ആ മിസ് പറഞ്ഞുതരാം ഒന്നും കൂടി. അൽഹംദുലില്ലാഹില്ലദീ അത്വാമന വസഖാന വജാലന മിനൽ മുസ്ലിമീൻ. ഇൻഷാ അല്ലാ നമുക്ക് നാളെ മിസ് ഇത് നോട്ട് തരാം. നാളെ മിസ് ഇതിൻ്റെ അർത്ഥവും പറഞ്ഞു തരാം. എല്ലാവരും എന്ത് ചെയ്യണം? മിസ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അന്നന്നുള്ള കാര്യങ്ങൾ അന്നന്ന് പഠിക്കണം. ഇൻഷാ അല്ലാ ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് പറയുന്നത് കേട്ടോ. അത് പഠിച്ചാൽ മാത്രം പോരാ, ജീവിതത്തിൽ പകർത്തേം വേണം. ഇനി മുതൽ എൻ്റെ മക്കൾ ഖുറാൻ നോക്കി ഓതുമല്ലോ, നോക്കി ഓതും. ഓരോ അക്ഷരങ്ങൾ നോക്കി ശ്രദ്ധിച്ച് ഓതണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കണം. നന്നായിട്ട് നോട്ട് എഴുതിയിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരണം. അപ്പോൾ ടുഡേ വി ക്യാൻ സ്റ്റോപ്പ് അവർ ക്ലാസ്. ഓൾ ഓഫ് യു സേ ദ വൈൻഡിങ് അബ് ദുആ. സുബ്ഹാന അല്ലാഹി വബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.